ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലെ വിശേഷങ്ങളാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഈ കോഴിക്കോട് ഭാഗത്തു നിന്ന് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കാണാം, ക്രാഫ്റ്റ് വില്ലേജ് സർഗാലയ. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററേ വരുന്നുള്ളൂ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലേക്ക്. നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. കണ്ണൂർ റൂട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇതേപോലൊരു ബോർഡ് കാണാം. നമ്മൾ ഇപ്പോൾ ആ ബസ് വന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് റൂട്ടിൽ നിന്ന് കണ്ണൂർ റൂട്ടിലേക്കാണ്. അപ്പോൾ ഈ ബോർഡ് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ശ്രദ്ധിക്കുക, പിന്നെ ഇരിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ബോർഡ് ശ്രദ്ധിക്കുക. അത് തന്നെയാണ് ക്രാഫ്റ്റ് വില്ലേജിലേക്കുള്ള എൻട്രി. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇൻ്റർനാഷണൽ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷനൊക്കെ നടക്കുന്നുണ്ട്. ലൈറ്റ് സെറ്റിങ്സ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്കിനി ടിക്കറ്റ് കൗണ്ടറിൽ ഒന്ന് പോയി നോക്കാം. ഇതാണ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് കടന്നു വരുന്നത് നേരെ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അകത്തുള്ള ഒരു കളിപ്പൊയ്കയിലേക്കാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഷോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 40 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. സാധാരണ ഷോ ഉള്ള ദിവസങ്ങളൊക്കെ ടിക്കറ്റ് കൗണ്ടർ പുറത്ത് തന്നെയാണ്. ഇന്നിപ്പോൾ ഷോ ഇല്ലാത്തതുകൊണ്ട് എഴുതി തന്നു. അപ്പോൾ 19 ഡിസംബർ മുതൽ 6 ജനുവരി വരെയാണ് ഷോ ഉള്ളത്. എല്ലാവരും പോയി ആസ്വദിക്കുക. ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റ് ആണ്. കളിപ്പൊയ്കനോട് ചേർന്ന് തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ. നമ്മളിപ്പം ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എത്താനായിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഷോ ഒന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഷോപ്പുള്ള ആൾക്കാരുണ്ടാവും. അവരെ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ കാണാമെന്നല്ലാതെ പിന്നെ ഇൻ്റർനാഷണൽ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയും കൂടി കാണാം. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പുറത്തുള്ള കുറച്ച് ശില്പങ്ങളൊക്കെ കാണാം. നമ്മൾ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് വന്നു കഴിഞ്ഞ് ആദ്യം തന്നെ കാണുക സർഗാലയ ഗാർഡൻസ് ആണ്. മനോഹരമായ പൂക്കളും അതേപോലെ ഔഷധ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗാർഡനാണ്. സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങൽ ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസ് ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള എൻട്രൻസ് ആണ്. ഈ ഒരു സമുച്ചയം എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് വില്ലേജിലെ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെയിൽ ചെയ്യുന്നൊരു ബിൽഡിംഗ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ ക്യാമറയ്ക്ക് പ്രവേശനമല്ല. അപ്പോൾ ക്രാഫ്റ്റ് ഫെസ്റ്റിൻ്റെ ഡേറ്റ് മറക്കാതിരിക്കുക. 19 ഡിസംബർ മുതൽ 6 ജനുവരി വരെയാണുള്ളത്. കാണുന്ന ശില്പങ്ങളൊക്കെ തന്നെ ഇവിടെ മുൻപേ ചെയ്തു വച്ചിരിക്കുന്ന ക്രാഫ്റ്റുകളാണ്.
ഇവിടെ ചൂരൽ കസാര, ചൂരൽ കൊട്ട എന്നിവയൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ്. സർഗാലയുടെ തന്നെ കൃഷി കാണാം. സ്റ്റാള് അടഞ്ഞടക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് വരുന്നതുകൊണ്ട് അധികം സ്റ്റാളിൽ പണി നടക്കുകയാണ്. അപ്പോൾ സർഗാലയ ഇൻ്റർനാഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു നല്ലൊരു ബോർഡ് ഒരുങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പോർട്ടൽ വില്ലേജ് ഒരുങ്ങുന്നുണ്ട്. വലിയ വില്ലേജ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണുക, ആസ്വദിക്കുക. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ നിങ്ങൾക്ക് വേണ്ടിയൊരു കിഡിലൻ അമ്യൂസ്മെൻറ്റ്, അതുപോലെ തന്നെ കാർണിവൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കാർണിവലാണ്. ഡിസംബർ 19 മുതൽ ജനുവരി 7 വരെയാണ് ഇവിടെ ഇൻ്റർനാഷണൽ എക്സ്പോ നടക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും വന്ന് കണ്ട് ആസ്വദിക്കുക. പിന്നെ നമുക്ക് വേണ്ട, വീട്ടിലേക്ക് വേണ്ട എല്ലാ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന എല്ലാവിധ ക്രാഫ്റ്റുകളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ആ സമയമാകുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ അടയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വരിക, കണ്ട് ആസ്വദിക്കുക. ഇതാണ് സർഗാലയിലെ കളിപ്പയ്ക. ഇവിടെ ചെറിയ രീതിയിലുള്ള ബോട്ട് സർവീസ് ഉണ്ട്. നമ്മൾ ചവിട്ടുന്ന പെഡൽ വെച്ചിട്ടുള്ള ബോട്ടുകളാണ്. രണ്ടുപേർക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ ഒരുപാടുണ്ട് ഇവിടെ. കഴിഞ്ഞ വർഷത്തെ ശേഷം ഏറുമാടോ. നമ്മൾ കയറി വന്ന ഉടനെ കാണുന്നത് വലത്തെ സൈഡിലോട്ടായിട്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാളുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടും അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ക്രാഫ്റ്റിനുള്ള കൗണ്ടറിന് മുന്നിലൂടെ തന്നെ വലത്തെ സൈഡിലൂടെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ബോട്ടിംഗ്, കൂടാതെ കുട്ടികളുടെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കലാപ്രേമികൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സർഗാലയത്തിൻ്റെ തന്നെ നല്ലൊരു ഓഡിറ്റോറിയം ഒരുങ്ങിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനക്കാരെ
എല്ലാവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഡിസംബർ 19 മുതൽ ജനുവരി 6 വരെയാണ് എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടാകുന്നത്. ഇതാണ് അവിടെ ബോട്ടിങ്ങിന് ഒരുക്കിയിട്ടുള്ള സ്ഥലം. അവിടെ ഹൗസ് ബോട്ടുണ്ട്, അതേപോലെ സ്പീഡ് ബോട്ടുകളുണ്ട്, പിന്നെ നോർമൽ സ്പീഡ് പോകുന്ന ബോട്ടുകളുണ്ട്. പിന്നെ പേടിക്കാനൊന്നുമില്ല, ഏതും ബോട്ടിങ് ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് നല്ല ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് ഏരിയയിലേക്ക് ഇവർ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കാണുന്ന ഈ ട്രെയിന് പോകുന്ന ആ ഏരിയയിലേക്കൊക്കെ അത്രയും ദൂരെ പോയിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത്. ഒരുപാട് ദൂരം കവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും ബോട്ടിങ്. സർഗാലയ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് തന്നെയാണ് ചിൽഡ്രൻസ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.